4 മണി സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അടുക്കളയിലെ 1-2 ചേരുവകൾ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ അടുക്കളയിലൊക്കെ മിക്കവാറും എല്ലാവരുടെയും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഒരു പഴം, അതുപോലെ തന്നെ ഒരു മുട്ട, അതുപോലെ പിന്നെ കുറച്ച് പാലും. ഈ ഒരു 3 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ നല്ല സ്നാക്ക് തയ്യാറാക്കിയിട്ടത്. മക്കളൊക്കെ സ്കൂൾ കഴിഞ്ഞ ടൈമിൽ നമുക്ക് എപ്പോഴും അവർ പഴം പൊരിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുക മുട്ട ഉണ്ടാക്കുന്നത് എപ്പോഴും ചിലപ്പോൾ കഴിച്ചോളം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റി ഇതെല്ലാം കൊടുത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു അടുത്തടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പും ഗോതമ്പ് പൊടി ചേർത്തെടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഗോതമ്പ് പൊടി ആയിക്കോട്ടെ മിക്സ് ആയിക്കോട്ടെ അതൊക്കെ ഇതെല്ലാം തന്നെ നല്ല തന്നെയാണ് അവർക്ക് കഴിക്കാനുള്ളത്. കൂടെ ചേരുമ്പോൾ അവർക്ക് നല്ലൊരു സ്നാക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത് വേറെ വേറെ കഴിക്കുമ്പോൾ അവർ ചിലപ്പം പാലും മുട്ടയെന്നും അതെല്ലാം കഴിച്ചോളാം തന്നെ. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം പേനടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാൻ ടൈമിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ബോളാക്കിയിട്ട് പോയിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കാം. ചെറിയ തീര് വേണം ചെയ്ത് കൊടുക്കാൻ, കാരണം ഒരു ഭാഗം അതിവിടെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്നാക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്താണ്. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്കും അപ്പോൾ തന്നെ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ.